പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ നടന്ന അതിക്രമങ്ങളിൽ മുഖ്യപ്രതിയായ തൃണമൂൽ നേതാവ് ഷൈഖ് ഷാജഹാൻ അറസ്റ്റിലായി സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം ഭൂമി കൈയേറ്റം തുടങ്ങിയ ആരോപണങ്ങളാണ് ഷാജഹാൻ ഷൈഖിനും കൂട്ടാളികൾക്കുമെതിരെയുള്ളത് സന്ദേശ് ഖാലി വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയതോടെ മമതാ ബാനർജി ഷാജഹാന് ഒരുക്കിയ രക്ഷാ കവചം കൈവിടുകയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷാജഹാനെ നോർത്ത് ർഗാനാസ് ജില്ലയിൽ നിന്ന് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ബംഗാൾ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പിടികൂടിയത് ഇയാൾക്കെതിരെ ബംഗാളിൽ ഉടനീളം വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസിനു പുറമേ ഇ ഡിക്കും സിബിഐക്കും അധികാരമുണ്ടെന്ന് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗാൾ പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഷാജഹാൻ ഷൈഖിന്റെ അനുയായികൾ സ്ത്രീകളെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്നാണ് പ്രദേശത്തെ സ്ത്രീകളുടെ ഗുരുതര ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തുന്നുവെന്നും ജോലി ചെയ്യിപ്പിച്ച ശേഷം കൂലി നൽകാതെ മർദ്ദിക്കുന്നുവെന്നും സ്ത്രീകൾ ആരോപിക്കുന്നു തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെയും കൂട്ടാളിയുടെയും നിരന്തര ആക്രമണത്തിന് വിധേയരാകുന്ന സന്ദേശകാലയിലെ സ്ത്രീകൾ ഗ്രാമം സന്ദർശിച്ച ബി നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഞെട്ടിക്കുന്ന ലൈംഗികാതിക്രമത്തിന്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് ബംഗാളിലെ ട്വന്റിഫോർ പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി എന്ന നാടിപ്പോൾ കലാപങ്ങളിൽ വെന്തുരുകയാണ് ഒരു മാസം മുമ്പ് ഒരു പതിമൂന്നുകാരിയെ ഈ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെ കാര്യങ്ങൾ പിടിവിട്ടു ദളിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹികെട്ടതോടെ വടിയും പന്തവുമായി ഇറങ്ങിയിരിക്കുകയാണ് ആയിരക്കണക്കിന് പേർ ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനമില്ലായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടയെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് അമ്മമാരുടെ നിലപാട് എന്നാൽ മമതാ സർക്കാരാവട്ടെ തൃണമൂൽ അക്രമികൾക്ക് നിർലോഭമായ പിന്തുണയാണ് കൊടുത്തതും ഇത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടും ആകെ രണ്ടുപേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തതും തൃണമൂൽ നേതാക്കളായ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ ആദിവാസി ഭൂമി തട്ടിയെടുത്തടക്കമുള്ള കാര്യങ്ങളിൽ പതുക്കെയായിരുന്നു അന്വേഷണം നടന്നത് ഒരു ഗ്രാമത്തിലെ പിന്നോക്ക ആദിവാസി സ്ത്രീകളെ ലാങ്കിക് അടിമകളാക്കി വെച്ച തൃണമൂൽ നേതാക്കളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇവിടുത്തെ സമരക്കാരായ സ്ത്രീകൾക്ക് പറയാനുള്ളത് ഇപ്പോൾ പിടിയിലായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖ് അടക്കമുള്ളവർ നേരത്തെ സി പി എമ്മിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണമാറ്റം ഉണ്ടായതോടെ അവർ തൃണമൂലിലേക്ക് കാലു മാറി തൃണമൂലിന്റെ അക്രമം താങ്ങാൻ വയ്യാതായ ഇടതു പ്രവർത്തകർ ഒന്നടങ്കം ബി മാറി വർഷങ്ങളായി തൃണമൂലിന്റെ നേതൃത്വത്തിൽ ശരിക്കും ഇവിടെ ജംഗൽരാജാണ് നടക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ദളിത് ആദിവാസികളുടെ ഭൂമിക പിടിച്ചെടുത്ത് ചെമ്മീൻഘട്ടും ഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ആദ്യ പണി ചെറുപ്പക്കാരികളും സുന്ദരികളായ സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം നടത്തുകയും അവരെ മാസങ്ങളോളം ലൈംഗികാടിമകളാക്കി അടിമകളാക്കി വയ്ക്കുകയും ചെയ്യുക ഇവരുടെ രീതിയാണ് മമത ഭരിക്കുന്ന ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾക്കെതിരെ പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടായില്ല പരാതിക്കാരെയും പോലീസും ഗുണ്ടകളും കൈകാര്യം ചെയ്തു സന്ദേശ്കാലിയിലെ വനിതകൾ അവർ വിധേയരാക്കപ്പെട്ട ക്രൂരാനുഭവങ്ങൾ ബംഗ്ലാ ഭാഷയിൽ മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളെത്തി അന്വേഷിക്കുമായിരുന്നു ഏത് സ്ത്രീയാണ് സുന്ദരി അവരൊക്കെ എത്ര ചെറുപ്പമാണെന്ന് പേടിച്ചെരേണ്ട സഹായത്തിനു വേണ്ടി കരയുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരോട് ആ ഗുണ്ടകൾ പറയും നിങ്ങൾക്ക് പേരിന് മാത്രം ഭർത്താവാണെന്ന് പറയാം പക്ഷെ അതിനപ്പുറം ഒരവകാശവും ഉണ്ടായിരിക്കുന്നതല്ല അവർ ഞങ്ങളെ രാത്രികൾ തോറും ആവർത്തിച്ച് കൂട്ടിക്കൊണ്ടുപോകും ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ബി പ്രതിനിധിയായ സ്മൃതി ഇനാനിയുടെ കണ്ടമിടറി